തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ ജോയിക്കായി തെരച്ചിൽ ഊർജിതമാണ്. ജോയിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ റോബോട്ടിക് ക്യാമറയിൽ പതിഞ്ഞെങ്കിലും ഇത് സ്ഥിരീകരിക്കാനായില്ല. മനുഷ്യ ശരീരമെന്ന് തോന്നുന്ന ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് സംഘാംഗങ്ങൾ പറഞ്ഞത്. അതേസമയം തെരച്ചിലിൻ്റെ നാവികസേന എത്തുമെന്ന് മന്ത്രി കെ രാജനും അറിയിച്ചു. കൊച്ചിയിൽ നിന്നുള്ള സംഘമാകും എത്തുക. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നു. ടിൻഡുദാസ്, ഇന്നലെ മുതൽ ആരംഭിച്ച തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നാണല്ലോ വിവരം. എന്തുകൊണ്ടാണ് ഈ തെരച്ചിൽ നിർത്തിവെച്ചത്? നാവികസേന എപ്പോഴത്തേക്കാണ് എത്തുക? ടിൻഡുദാസ്. ആ വിനോദ, നിലവിൽ നമുക്ക് ഏറ്റവും പുതുതായിട്ട് പങ്കുവയ്ക്കാനുള്ള വാർത്ത എന്ന് പറയുന്നത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ ഇളക്കി അന്വേഷണം അല്ലെങ്കിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഈ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു രണ്ടാമത്തെ ഒരു മാൻഹോൾ ഉണ്ട്. ഈ മാൻഹോളെ ഇളക്കിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചിട്ടുള്ളത്. അവിടെ നിന്ന്, അതായത് ഈ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിലത്തെ ഭാഗത്ത് നിന്നും മാലിന്യങ്ങൾ ഉള്ളിലേക്ക് കയറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പക്ഷേ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ നിന്നും ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഈ മാലിന്യം നീക്കിക്കൊണ്ടുള്ള തെരച്ചിലേക്ക് കടന്നത്. അവിടെയാണ് കേരള ഫയർഫോഴ്സിൻ്റെയും NDRF സംഘാംഗങ്ങളുടെയും വിദഗ്ധ മുങ്ങൽ വിദഗ്ധർ അവിടെയാണ് മുങ്ങി തിരയുന്നത്. നിലവിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും വിനോദ. ഇനി ഒഴുക്കിൻ്റെ ഫോഴ്സ് കൂടിയിട്ടുണ്ട്. മാലിന്യങ്ങൾ വീണ്ടും വീണ്ടും വന്ന് അടിയുകയാണ്. ഇതിനടിയിലായിട്ട് നിറയെ മാലിന്യങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതിന് പുറമെയാണ് നേരത്തെ 40 മീറ്ററോളം നേരത്തെ 24 മണിക്കൂറിനുള്ളിൽ ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടുന്ന് മാറ്റിയത്. അതിനുശേഷമാണ് വീണ്ടും വീണ്ടും മാലിന്യം വന്ന് അടിയുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു ഓവുചാല, അതെന്ന് പറയുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തുറക്കുന്ന ഓവുചാലാണ്. ഇതുപോലെ സമാനമായ രീതിയിൽ തന്നെ ഓവുചാലുകൾ ഉള്ളിലോട്ട് ഉണ്ടോ എന്നത് സംശയമുണ്ട്. കാരണം ആ ഓവുചാലിൽ നിന്നും വരുന്ന പോലുള്ള സമാനമായ ചെറിയ ചെറിയ ഓവുചാലുകൾ ഇതിനുള്ളിലേക്ക് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇന്നലെ മേയറോട് ചോദിച്ച സമയത്ത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കിയിട്ടുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാവുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രമേ നമുക്കും അറിയാവുന്നുള്ളൂ. ആ വിവരങ്ങൾ മാത്രമേ ഫയർഫോഴ്സിന് കൈമാറിയിട്ടുള്ളൂ. ആ ഫയർഫോഴ്സ് ആ വിവരങ്ങൾ ഉപയോഗിച്ച് കൊണ്ടാണ് നിലവിലിപ്പോൾ, അല്ലെങ്കിൽ NDRF ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നൽകി ആ പ്രാഥമിക വിവരങ്ങൾ ഉപയോഗിച്ച് കൊണ്ടാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. ഈ 25 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1905 ശേഷം, അതായത് ഏതാണ്ട് 30 വർഷത്തെ പഴക്കമുണ്ട് ഇവിടുത്തെ ഒരു ഔദ്യോഗികമായിട്ട് തന്നെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു പ്ലാനിങ്ങിനെ പറ്റി, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു കിടപ്പ് വശങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ള ഡ്രൈനേജ് മാപ്പ് തയ്യാറാക്കിയിട്ട് 25 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 30 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ 30 വർഷങ്ങൾക്ക് മുമ്പ് 3x3 1x3 എന്ന നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഡ്രൈനേജ് സംവിധാനം രൂപകൽപ്പന ചെയ്തത്. ആ ഡ്രൈനേജ് സംവിധാനം മാത്രമാണ് അറ്റകുറ്റപ്പണികൾ നടത്താതെയും ആ ഡ്രൈനേജ് സംവിധാനങ്ങൾ പുതുക്കിപ്പണിയാതെയും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെയും 30 വർഷം മുമ്പ് ആരംഭിച്ച ഡ്രൈനേജ് സംവിധാനമാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നഗര അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം ഇപ്പോഴും ഉള്ളത്. അത് ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് കുഴിച്ച പ്രദേശങ്ങളൊക്കെ എന്ന് പറയുന്നത് ഡ്രൈനേജ് സംവിധാനം ശേഷം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേബിൾ, അതായത് OFC കേബിൾ കണക്ഷന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുമാണ് കുഴിച്ചത്. അപ്പോഴും അവിടെ നഗരസഭ ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ ഈ സർക്കാർ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈനേജ് സംവിധാനത്തെ മാറ്റി നിർത്തി. തിരുവനന്തപുരത്തെ ഇത്തരം മാലിന്യ പ്രശ്നങ്ങളെയൊക്കെ പ്രധാനമായും സ്വാധീനിക്കുന്നത് 3 തരം തോടുകളാണ്. ഒന്ന് ആമയിഴഞ്ചാൻ തോട്, ഒന്ന് പാർവതിപുത്രാറ്, ഒന്ന് തെറ്റിയാറ്. ഈ 3 തോടുകളും സംഗമിക്കുന്നത്, അല്ലെങ്കിൽ ഈ 3 തോടുകളും സംഗമിക്കുന്നത് വള്ളക്കടവ് ഭാഗത്താണ്. ആ വള്ളക്കടവ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 10 കണക്കിനൊന്നും പറയാൻ പറ്റില്ല, അതിൽ കൂടുതൽ മാലിന്യങ്ങൾ ദിനം പ്രതി അടിഞ്ഞു കൂടുന്നുണ്ട്. ഈ മാലിന്യങ്ങൾക്ക് പുറത്ത് കൊളവാഴ വളർന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരത്തെ പറ്റി നഗരസഭയ്ക്കോ അധികൃതർക്കോ ഒരു ഐഡിയ ഇല്ല. ഒരു ഡ്രൈനേജ് സംവിധാനത്തെ പറ്റി ഒരു മാപ്പില്ല. അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിലുള്ളത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇറിഗേഷൻ വിഭാഗം കൊടുക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം. ആ വിവരം വെച്ചുകൊണ്ട് എങ്ങനെയൊക്കെയോ ഡ്രൈനേജ് സംവിധാനം ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ, അതായത് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ മ്യൂസിയത്തിൽ നിന്നും ആരംഭിക്കുന്ന ആമയിഴഞ്ചാൻ തോട്, ആ മ്യൂസിയത്തിൽ നിന്നും ആരംഭിക്കുന്ന മ്യൂസിയം ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന കൃത്രിമമായിട്ടുള്ള ഈ ആമയിഴഞ്ചാൻ തോടിൻ്റെ വെള്ളം ബ്ലോക്ക് ചെയ്യണം.
വെള്ളം ബ്ലോക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വെള്ളം ബ്ലോക്ക് ചെയ്യണം, മാലിന്യം ബ്ലോക്ക് ചെയ്യണം. വെള്ളം ബ്ലോക്ക് ചെയ്യാനും മാലിന്യങ്ങൾ ബ്ലോക്ക് ചെയ്യാനും എവിടേക്കാണ് ചെറിയ ചെറിയ ഓവുചാലുകൾ ആമയഴിഷാൻ തോട്ടിലേക്ക് വന്നു ചേരുന്നത് എന്നുള്ളൊരു അടിസ്ഥാന വിവരം ലഭിക്കണം. ആ അടിസ്ഥാന വിവരമാണ് നഗരസഭയുടെ കയ്യിലില്ലാത്തത്. ഒരു പക്ഷേ ആ അടിസ്ഥാന വിവരം ലഭിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ വെള്ളം, അല്ലെങ്കിൽ ഈ സേനാ അംഗങ്ങൾക്ക് ഈ വെള്ളവും മാലിന്യവും തടഞ്ഞുകൊണ്ട്, വെള്ളവും മാലിന്യവും ഒരു പരിധിവരെ ഒഴുകിയെത്തുന്നത് തടഞ്ഞുകൊണ്ട് രക്ഷാപ്രവർത്തനം സുഗമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ഐഡിയ ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ളൊരു ധാരണയില്ലായ്മയാണ് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് പറയേണ്ടി വരും. എന്തായാലും കൊച്ചിയിൽ നിന്നുമായിരിക്കും നാവികസേന അംഗങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നത്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിനായി പക്ഷെ നാവികസേന അംഗങ്ങൾ എത്തുകയാണെങ്കിൽ ഈ മാലിന്യം എത്രത്തോളം നീക്കം ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള രണ്ടാമത്തെ മാൻഹോളിനകത്താണ് ഇറങ്ങി പരിശോധിക്കുന്നത്. ഇത് ഏറ്റവും നമ്മൾ മനസ്സിൽ വെച്ചേക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ തുറന്നിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഡീപ്പ് ഡൈവേഴ്സ്, അതായത് മുങ്ങൽ വിദഗ്ധരിന് രണ്ട് സൈഡിലേക്കും പോകാൻ സാധിച്ചിട്ടില്ല. കാരണം മാലിന്യമാണ്. ഡീപ്പ് ഡൈവേഴ്സിന് അകത്ത് മുന്നോട്ടും പിന്നോട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ജോയി എന്ന് പറയുന്ന വ്യക്തി ഒഴുകിപ്പോയത്? പിന്നീട് ഈ മുങ്ങൽ വിദഗ്ധരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ജോയി വീണ സമയത്ത്, അതായത് ഇന്നലെ രാവിലെ 10 മണിക്ക് തലസ്ഥാനത്ത്, അതായത് ഈ തബ്ബാനൂര്, അതിശക്തിയായിട്ടുള്ള മഴയായിരുന്നു. അതിശക്തമായിട്ടാണ് മഴ പെയ്തത്. ആ മഴയുടെ ഒഴുക്കിൽ, അതായത് ഈ മാലിന്യങ്ങൾക്ക് അടിയിലൂടെ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകുന്ന ഭാഗത്ത് ശക്തിയായി തന്നെ ഒഴുക്കുണ്ടായിരുന്നിരിക്കണം. ഒഴുക്കുണ്ടായിരുന്നെങ്കിൽ ഈ വെള്ളം ശക്തിയായി ഡ്രെയിൻ ഒഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വെള്ളം ശക്തിയായി ഒഴുകിയപ്പോൾ ജോയി അതിനോടൊപ്പം ഒഴുക്കിൽപ്പെട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ ഒഴുക്കിപ്പെട്ടിരുന്നെങ്കിൽ ഇതുവരെയുള്ള സമയങ്ങളിൽ ഉപ്പിലാമൂട് പാലം വരെയുള്ള മേഖലകളിൽ പരിശോധന നടത്തിയിട്ടുള്ളതാണ് ഫയർഫോഴ്സ് നമുക്ക് തരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ജോയി അവിടെ നിന്ന് എവിടെയും കണ്ടെത്തണമായിരുന്നു. ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മാലിന്യങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ക്യാവിറ്റി, അല്ലെങ്കിൽ അറകൾ, ഈ അറകൾക്കകത്തേക്ക് പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആഴത്തിൽ ഒലിച്ചു പോയോ തുടങ്ങിയ ആശങ്കകളാണ് ഇപ്പോൾ ഫയർഫോഴ്സിനുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഒരുപക്ഷെ ഫയർഫോഴ്സ് നേരത്തെ ജിയോ റോബോട്ടിക്സ് എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷമിക്കണം, NDRF ജിയോ റോബോട്ടിക്സ് എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയെങ്കിലും ഒരു മനുഷ്യൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ ആ മോണിറ്ററിൽ പതിഞ്ഞു വന്നിരുന്നു. പക്ഷേ ആ ചിത്രങ്ങൾ ഇത്തരത്തിലുള്ള, അതായത് ജോയിയുടേതല്ല, അല്ലെങ്കിൽ ജോയി മനുഷ്യ ശരീരത്തിൻ്റെതല്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഫയർഫോഴ്സ് എത്തിച്ചേർന്നത്. അത് ടൺ കണക്കിന് മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ ടണലിനകത്ത് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ തട്ടി നിന്നാണ് ഒരു പക്ഷേ ഒരു രൂപമായിട്ട് അത് തോന്നിയത് എന്നാണ് ഫയർഫോഴ്സ് നൽകുന്നത്. അപ്പോൾ എന്തായാലും റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകൾ അവസാനിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ രാത്രി കൊണ്ടുവന്ന റോബോട്ട് എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്തത്, വാട്ടർ അതോറിറ്റിക്ക് ലീസിന് കൊടുത്തേക്കുന്ന ഒരു റോബോട്ടിക് സംവിധാനമാണ്. അതെന്ന് പറയുന്നത് ആഴത്തിൽ മാത്രമേ ഡ്രെയിൻ ചെയ്ത് പോകാൻ ക്ഷമിക്കണം, ആഴത്തിൽ മാത്രമേ ഈ റോബോട്ടിന് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു പരപ്പളവ്, അതായത് ഒരു ചുറ്റളവ് രീതിയിലേക്ക് പോകാൻ സാധിക്കില്ല. ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ആ മാലിന്യം വലിച്ചെടുക്കുന്നതിന് അതിന് സാധിക്കില്ല. അപ്പോൾ ഈ മാൻഹോളുകളിലേക്ക് എത്ര ഈ റോബോട്ട് ഇറങ്ങിയാലും ഒരു 3-5 മീറ്റർ ആഴത്തിൽ മാലിന്യം വലിച്ചെടുക്കാൻ സാധിക്കുമായിരിക്കും. പിന്നീട് അങ്ങോട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ആ റോബോട്ടിക് സംവിധാനം ഇന്നലെ അവസാനിപ്പിച്ചത്. ഇന്ന് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലും പരിശോധന വിഫലമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് പരിശോധനയും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി നേവിയാണ്, അല്ലെങ്കിൽ നാവികസേനയാണ് ഇനി മുന്നിലോട്ടുള്ള മാർഗം. അവരെത്തിയതിനു ശേഷം കൂടുതൽ പരിശോധനകൾ ആരംഭിക്കും. ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യജീവിതം ഇതിനകത്ത് പെട്ടിട്ട് ഏതാണ്ട് 26-27 മണിക്കൂറൊക്കെ പിന്നിട്ടിട്ടും ഒരു തരത്തിലുള്ള തുമ്പും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ നഗരത്തിലെ മാലിന്യങ്ങൾ മാത്രമാണ് വലിച്ചു കൂട്ടാൻ സാധിച്ചിട്ടുള്ളത്. ഈ മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ ഡംപ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡംപ് ചെയ്ത മാലിന്യങ്ങൾ മാത്രം നീക്കം ചെയ്ത് പോകാമെന്ന് വെച്ചാൽ ഇതൊരു അന്തമില്ലാത്ത പുസ്തകം പോലെ പോകുന്നു. കാരണം ഈ മനുഷ്യനെ രക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ മനുഷ്യനോടുള്ള ഒരു നീതി പുലർത്താനായിട്ട് ഒരു പക്ഷേ സാധിക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വിഷമകരമായിട്ട് സാധാരണ. നീതി പുലർത്താൻ പോലും നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ആവുന്നില്ല. ഇന്നലെ തുടങ്ങിയ തെരച്ചിൽ, ഇന്നലെ മുതൽ വാരുന്ന മാലിന്യം ഇതുവരെയും അത് അവസാനിക്കുന്നില്ല. അത്
കുമിഞ്ഞു കൂടി തന്നെ കിടക്കുകയാണ്. അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. റോബോട്ടിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത നിലയിലുള്ള മാലിന്യ കൂമ്പാരവും മാലിന്യ അവസ്ഥയുമാണ് ഈ ആമയെഴിഞ്ചാൻ തോട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഇന്നലെ ഇവിടെ ഈ തോട്ടിൽ വീണ ജോയിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളെല്ലാം അത് വിഫലമാകുന്നത്. ഏറ്റവും അവസാനം ഇപ്പോൾ നാവികസേന ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇനി അവരുടെ തെരച്ചിലാണ് നടക്കേണ്ടത്. ബാക്കി എല്ലാ ശ്രമങ്ങളും അവസാനിച്ചിരിക്കുന്നു. ജോയിയുടെ ജീവന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷകൾ രണ്ടാം ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിന് ഒരു ശാശ്വതമായ ഒരു മറുപടിയും ലഭിക്കാത്ത മുഹൂർത്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്.